പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലിക ദിന മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് കേന്ദ്ര സർക്കാർ വൈദ്യുതി നിയമ ഭേദഗതി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പുതുതായി കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു വൈദ്യുതി നിയമത്തിൽ മാറ്റം വരുത്തുമ്പോൾ അത് എങ്ങനെയാണ് സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്നത്? വൈദ്യുതി നിരക്ക് കൂടുമോ? അതോടൊപ്പം തന്നെ ഗ്യാസ് സബ്സിഡി നിർത്തലാക്കിയതുപോലെ പെട്രോളിൻ്റെ വില അനുദിനം വർദ്ധിക്കുന്നതുപോലെ ഇനി വൈദ്യുതിയും കിട്ടാകനിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നീ കാര്യമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നിങ്ങളുടെ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് സമകാലികം യൂട്യൂബ് ചാനലിലൂടെ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. ഇത്തരം വാർത്തകളും വീഡിയോകളും നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുകയാണ് എങ്കിൽ പരമാവധി ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുവരാനും സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ രാജ്യത്ത് 2003 വൈദ്യുതി നിയമത്തിൽ ഭേദഗതി വരുത്തിയത്. പിന്നീട് 4 പ്രാവശ്യം കേന്ദ്ര സർക്കാർ വൈദ്യുതി നിയമം ഭേദഗതി വരുത്താൻ വേണ്ടിയിട്ട് ശ്രമം നടന്നിരുന്നുവെങ്കിലും അതൊക്കെ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. അതായത് 2003 കൊണ്ടുവന്ന ഭേദഗതിയിൽ തന്നെ സ്വകാര്യ കമ്പനികൾക്ക് വേണമെങ്കിൽ ലൈസൻസ് എടുത്തുകൊണ്ട് വിതരണ മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു അവസരം ഒരുക്കിയിരുന്നു. എന്നാൽ ലൈസൻസ് എടുക്കുക, അതിൻ്റെ നിബന്ധനകൾ പാലിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ പ്രയാസമുള്ള കാര്യമായതുകൊണ്ട് തന്നെ സ്വകാര്യ കമ്പനികൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നിരുന്നില്ല എന്ന് വേണം നമ്മൾ കരുതാൻ. ഇപ്പോൾ ഇതാ കേന്ദ്ര സർക്കാർ അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു മാറ്റം വരുത്തിയിരിക്കുകയാണ്. അതായത് ലൈസൻസിൻ്റെ ആവശ്യമില്ല, മറിച്ച് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ചില മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വിതരണ മേഖലയിലേക്ക് സ്വകാര്യ കമ്പനികൾക്ക് കടന്നു വരാം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പുതിയ നീക്കത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഈ പുതിയ ഭേദഗതിയുടെ കരട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വരുന്ന പാർലമെൻറ് കൂടി ഇത് പാസ്സാവുകയാണ് എങ്കിൽ വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രവർത്തനമാണ് നടക്കാനിരിക്കുന്നത്. എന്നാൽ ഇതുകൊണ്ടുണ്ടാകുന്ന വലിയ ഒരു പ്രയാസമെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ജനങ്ങളുടെ നിത്യോപയോഗ വസ്തുക്കളായ ഗ്യാസ് സിലിണ്ടറുകൾ, പെട്രോൾ എന്നീ വസ്തുക്കൾക്കൊക്കെ സ്വകാര്യവൽക്കരണത്തിലൂടെ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇപ്പോൾ സാധാരണക്കാർക്ക് അന്യമാവുകയും മുതലാളിമാർക്ക് അതല്ലെങ്കിൽ സാമ്പത്തികമായി ഉന്നതരായ ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു കാര്യമായി മാറാൻ വേണ്ടി പോവുകയാണ്. കാരണം സ്വകാര്യ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലാഭത്തിന് വേണ്ടിയിട്ടാണ്, ജനങ്ങളുടെ വെൽഫെയർ ആഗ്രഹിച്ചിട്ടൊന്നുമല്ല ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്വകാര്യ കമ്പനികൾ നടത്തുന്നത്. ഇനി ഇലക്ട്രിസിറ്റി മേഖലയിൽ കൂടി സ്വകാര്യവൽക്കരണം വരുന്നതോടുകൂടിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിച്ചു പറയാം, ആദ്യഘട്ടത്തിൽ വില കുറയുകയോ അതല്ലെങ്കിൽ നല്ല സേവനം ലഭ്യമാവുകയോ അതല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള സേവനദാതാക്കളെ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ വില വർദ്ധിക്കുകയും സബ്സിഡി അതോടൊപ്പം തന്നെ മറ്റു ആനുകൂല്യങ്ങളൊക്കെ നിർത്തലാകുന്ന ഒരു സാഹചര്യമാണ് ഇതിലൂടെ വരാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ സുപ്രധാനമായ കാര്യമെന്ന് പറയുന്നത് കുത്തക മുതലാളിമാരായിരിക്കാം സേവന മേഖലയിലേക്ക് അതല്ലെങ്കിൽ വിതരണ മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഇവരുടെ സേവനത്തെക്കുറിച്ചുണ്ടാകുന്ന പരാതികൾ പെടണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർ ഒരു ലൈസൻസ് എഗ്രിമെൻ്റ് വെച്ച പാർട്ടിയാണ് എങ്കിൽ ഇവർക്കെതിരെ നമുക്ക് നടപടി സ്വീകരിക്കാം, അതല്ലെങ്കിൽ ലൈസൻസ് എഗ്രിമെൻറ്റുകൾ ലംഘിക്കുന്നു എന്നതിനെതിരെ നമുക്ക് നടപടിയുമായി കോടതികളിലോ അതല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏജൻസികളെയോ സമീപിക്കാൻ സാധിക്കും. എന്നാൽ ലൈസൻസ് ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവർക്കെതിരെ എങ്ങനെയാണ് ഇവരുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു പ്രശ്നമായി തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ല സേവനം ലഭിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിലേക്ക് എടുത്തിരിക്കുന്ന ഇലക്ട്രിസിറ്റിയും അതോടൊപ്പം തന്നെ എൻ്റെ അയൽവാസി എടുത്തിരിക്കുന്ന ഇലക്ട്രിസിറ്റിയും രണ്ട് സേവനദാതാക്കളിൽ നിന്നാണ് എന്ന് കരുതുക. പക്ഷേ ഇതൊക്കെ ഒരേ ലൈനിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വോൾട്ടേജിൻ്റെ കാര്യത്തിൽ കാര്യമായ മാറ്റം വരുന്നില്ല, പവർ ഗ്രിഡിൻ്റെ കാര്യത്തിൽ മാറ്റം വരുന്നില്ല. വൈദ്യുതി നഷ്ടപ്പെടുന്ന സമയത്തും വൈദ്യുതി വരുന്ന സമയത്തൊക്കെ ഒരേ സേവനമാണ് ഇവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ തന്നെ ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം ലഭിക്കുമെന്ന് ആര് പറഞ്ഞാലും അത് വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും യാഥാർത്ഥ്യത്തോട് നീതി പുലർത്താത്ത കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സംവിധാനം സ്വകാര്യവൽക്കരിക്കുമ്പോഴുണ്ടാകുന്ന മറ്റൊരു അപകടകരമായ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ക്രോസ് സബ്സിഡി എന്ന ഒരു സബ്സിഡി സംവിധാനമാണ് നിലനിൽക്കുന്നത്. അതായത് വാണിജ്യ മേഖലയിലുള്ള വൈദ്യുതി ചാർജല്ല ഗാർഹിക മേഖലയിലും കാർഷിക മേഖലയിലും KCB യും അതോടൊപ്പം തന്നെ വൈദ്യുതി ബോർഡൊന്നും ഈടാക്കുന്നത്.
അതായത് ഗാർഹിക മേഖലയിൽ കെ എസ് ഇ ബിയും വൈദ്യുതി ബോർഡും ഒക്കെ ഈടാക്കുന്ന ചാർജിനേക്കാൾ 4 രൂപ കുറച്ചാണ് ഗാർഹിക മേഖലയിൽ യൂണിറ്റിന് ചാർജ് ഈടാക്കുന്നത്. അതിനേക്കാൾ 2 രൂപയോ അതല്ലെങ്കിൽ യൂണിറ്റിന് 1 രൂപ 2 രൂപ നിരക്കിലൊക്കെയാണ് ഇപ്പോൾ കാർഷിക മേഖലയിൽ വൈദ്യുതി നിരക്കായി കൊണ്ട് ഈടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സബ്സിഡി വ്യത്യസ്ത ഘട്ടങ്ങളിൽ നൽകാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ ക്രോസ് സബ്സിഡി എന്നാണ് ഈ സംവിധാനത്തിന് പറയുന്നത്. വാണിജ്യ മേഖലയിൽ അധിക ചാർജ് ഈടാക്കുമ്പോഴുണ്ടാകുന്ന ലാഭം തുടർന്ന് കാർഷിക മേഖലയിലേക്കും അതോടൊപ്പം തന്നെ ഗാർഹിക മേഖലയിലും ഉണ്ടാകുന്ന നഷ്ടത്തെ നികത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിതരണ മേഖലയിൽ വ്യത്യസ്ത കമ്പനികളും വ്യത്യസ്ത ആളുകളും കടന്നു വരുന്നതോടുകൂടിയിട്ട് ഈ ഒരു ക്രോസ് സബ്സിഡി സംവിധാനം നിർത്തലാക്കേണ്ടി വരും. അതായത് വ്യത്യസ്ത തരങ്ങളിലുള്ള ആളുകൾ കടന്നു വരികയും വ്യത്യസ്ത ലാഭങ്ങൾ വ്യത്യസ്ത നേട്ടങ്ങൾ വ്യത്യസ്ത നഷ്ടങ്ങൾ അതൊരു കമ്പനി മാത്രം സഹിക്കപ്പെടുന്ന ഒരു സംവിധാനം ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന സംവിധാനമാണ് ഏറ്റവും ഉചിതമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതോടൊപ്പം തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ പല രാജ്യങ്ങളും ശ്രമിച്ചിരുന്നു. പക്ഷെ അതൊക്കെ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഗ്യാസ് സബ്സിഡി നിർത്തലാക്കിയത്, പെട്രോളിൻ്റെ വില വർദ്ധിച്ചത്, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്ന സാഹചര്യം, ഇതിൻ്റെ ഗണത്തിലേക്ക് ഇനി കറണ്ട് കൂടി മാറുന്നു എന്ന് പറയുമ്പോൾ അത് സാധാരണക്കാരായ ആളുകൾക്ക് താങ്ങുന്നതിൽ അപ്പുറമായിരിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെതിരെ കൃത്യമായ പ്രതിഷേധവും അതോടൊപ്പം തന്നെ ജനവികാരവും കടന്നു വരേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകളും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ മുന്നോട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുമായി അത്തരം കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നതായിരിക്കാം. ഇത്തരം വാർത്തകൾ നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ പൂർണ്ണമാക്കുകയാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.